രാജ്യദ്രോഹ കുറ്റം ഒരവസരമായി കൊണ്ട് നടക്കുന്നവരുണ്ട്. അബ്ദുള്ളക്കുട്ടിയുടെ ശബ്ദരേഖകൾ പോലും അത് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അതൊരു അവസരമായി കൊണ്ട് നടക്കുന്നവർ ഒന്ന് മനസ്സിലാക്കിയാൽ നന്ന്. എന്തെന്നാൽ ഐഷ സുൽത്താനയ്ക്കെതിരെ രാജ്യദ്രോഹ കുറ്റം നിലനിൽക്കുകയില്ല. അതല്ലെങ്കിലും ബി ജെ പി ചാർത്തി കൊടുക്കുന്ന പട്ടം അതേപടി അങ്ങ് ചാർത്തി നൽകാൻ അടിമപ്പെട്ടിട്ടില്ല രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥ. ഒരു ഉദാഹരണ സഹിതം ഇത് വ്യക്തമാക്കിയിരിക്കുകയാണ് അഭിഭാഷകൻ കാളീശ്വരം രാജ്. 1962 കേദാർനാഥ് സിംഗ് കേസിൽ വന്ന ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയും മാധ്യമപ്രവർത്തകൻ വിനോദ് ധുവ കേസിലെ സുപ്രീം കോടതി വിധിയും അനുസരിച്ച് ആയിഷയ്ക്കെതിരായ കേസ് നിലനിൽക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തെന്നാൽ കലാപമോ ആക്രമണമോ ലക്ഷ്യമിട്ടുള്ള ആഹ്വാനം മാത്രമേ രാജ്യദ്രോഹ കുറ്റമായി മാറുന്നുവെന്നുള്ളത് സുപ്രീം കോടതി ആവർത്തിച്ച് വ്യക്തമാക്കിയ ഒന്നാണ്. അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള അവകാശം വിനിയോഗിച്ചതിനും സർക്കാരിനെ വിമർശിച്ചതിനും ബി ജെ പി സർക്കാരുകൾ ഡസൻ കണക്കിന് മാധ്യമപ്രവർത്തകരുടെ മേൽ രാജ്യദ്രോഹം കുറ്റം ചുമത്തിയിട്ടുണ്ട്. രാജ്യദ്രോഹ കുറ്റം ചുമത്തുന്നതിൽ നിന്ന് മാധ്യമപ്രവർത്തകർക്ക് സംരക്ഷണമുണ്ടെന്ന 1962 കേദാർനാഥ് സിംഗ് കേസ് വിധി ഉദ്ധരിച്ച് സുപ്രീം കോടതി 2 ബെഞ്ച് വ്യക്തമാക്കിയതോടെ ഇവയിൽ പലതും അപ്രസക്തമാവുകയും ചെയ്തു. ജനുവരിയിൽ ഡൽഹിയിൽ കർഷക സമരത്തിന് നേരെ ഉണ്ടായ പോലീസ് നടപടിയെ വിമർശിച്ചതിൽ അടക്കം പ്രമുഖ മാധ്യമ പ്രവർത്തകർക്കെതിരെ രാജ്യദ്രോഹ കേസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതേ നാണയം ഉപയോഗിച്ചാണ് ഇപ്പോൾ ഐഷ സുൽത്താനയ്ക്ക് നേരെയും രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിരിക്കുന്നത്. എന്നാൽ ഐഷ സുൽത്താനയുടെ പ്രസ്താവനയിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്താവുന്ന ഒറ്റ വാക്കുപോലും ഇല്ല എന്ന് കാളീശ്വരം രാജ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ലക്ഷദ്വീപ് ബി ജെ പി പ്രസിഡന്റ് അബ്ദുൾ ഖാദർ ഹാജി നൽകിയ പരാതിയിലാണ് ഐഷ സുൽത്താനയ്ക്കെതിരെ കവരത്തീപ് പോലീസ് കേസ് എടുത്തത്. ദ്വീപ് അഡ്മിനിസ്ട്രേറ്ററായ പ്രഫുൽ പട്ടേലിനെതിരെ വിമർശനവുമായി ഐഷ സുൽത്താന ചാനൽ ചർച്ചകളിൽ എത്തിയത് ബി ജെ പിക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കിയിരുന്നു. കേരളവും ലക്ഷദ്വീപും തമ്മിലുള്ള ബന്ധം എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാനാണ് ദ്വീപ് അഡ്മിനിസ്ട്രേറ്ററായ പ്രഫുൽ പട്ടേൽ ശ്രമിക്കുന്നതെന്ന് ആയിഷ സുൽത്താന പറഞ്ഞിരുന്നതുമാണ്. ദ്വീപിന്റെ വികസനത്തിന് തങ്ങൾ എതിരല്ല എന്നും ഉത്തരേന്ത്യൻ സംസ്കാരം ദ്വീപ് നിവാസികളിൽ അടിച്ചേൽപ്പിക്കാനാണ് അഡ്മിനിസ്ട്രേറ്ററിന്റെയും സംഘത്തിന്റെയും ശ്രമമെന്നും ആയിഷ വ്യക്തമാക്കിയതാണ്. ഇതോടെയാണ് രാജ്യദ്രോഹം എന്ന ബി ജെ പിയുടെ സ്വന്തം വജ്രായുധം ഇവിടെയും പയറ്റി തുടങ്ങിയത്. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ വിനോദ് ദുബൈക്കെതിരായ രാജ്യദ്രോഹ കേസ് റദ്ദാക്കിയ സുപ്രീം കോടതി വിധിയിലെ കണ്ടെത്തൽ ഒട്ടേറെ കേസിൽ ബി ജെ പി സർക്കാരുകൾക്ക് തിരിച്ചടിയാകും എന്നതും വ്യക്തമാണ്. കേദാർനാഥ് സിംഗ് കേസ് എന്താണ് എന്ന് വെച്ചാൽ രാജ്യദ്രോഹ കുറ്റം ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നുണ്ടോ എന്ന വിഷയമാണ് 1962 കേദാർനാഥ് സിംഗ് കേസിൽ സുപ്രീം കോടതി പരിശോധിച്ചത്. രാജ്യദ്രോഹ കുറ്റം ചുമത്തുന്ന 124A വകുപ്പിന്റെ നിയമസാധ്യത രാജ്യസുരക്ഷ മുൻനിർത്തി ശരിവെച്ചെങ്കിലും അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ ആ വകുപ്പ് ഉപയോഗിക്കരുതെന്ന് 5-അംഗ ഭരണഘടനാ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ആസൂത്രിത നീക്കങ്ങൾക്ക് എതിരെയാണ് രാജ്യദ്രോഹ കുറ്റം ചുമത്തേണ്ടത്. ആക്രമണങ്ങൾക്ക് ആഹ്വാനം ചെയ്യൽ, ക്രമസമാധാനം തകർക്കൽ തുടങ്ങിയവ ലക്ഷ്യമിട്ടുള്ള എഴുത്തോ പ്രസംഗമോ രാജ്യദ്രോഹപരമാണ്. എന്നാൽ സർക്കാരിനോ ഭരണാധികാരികൾക്കോ എതിരെ ശക്തമായ ഭാഷയിലുള്ള വിമർശനം രാജ്യദ്രോഹമല്ല. തെറ്റെന്ന് തനിക്ക് ബോധ്യമുള്ള നടപടി തിരുത്തിക്കാൻ സമാധാനപരമായ രീതിയിൽ ഉന്നയിക്കുന്ന വിമർശനങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും പേരിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്താനാകില്ലെന്നും കോടതി പറഞ്ഞിരുന്നു. ബീഹാറിലെ ബെഗസരായിയിലെ ബരോണി ഫ്ലാഗ് ഗ്രാമത്തിലെ ഫോർവേഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായ കേദാർനാഥ് സിംഗ് 1953 സർക്കാരിനെതിരെ നടത്തിയ പ്രസംഗത്തിന്റെ പേരിൽ രാജ്യദ്രോഹ കേസെടുത്തു. ബ്രിട്ടീഷുകാരെ പോലെ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് ഗുണ്ടകൾ ലാത്തിയും വെടിയുണ്ടയും കൊണ്ടുള്ള ഭരണമാണ് നടത്തുന്നത് എന്നായിരുന്നു പരാമർശം. ഇതാണ് രാജ്യദ്രോഹ കുറ്റം ചുമത്താൻ ഇടയാക്കിയത്. എന്നാൽ കേസിലെ കോടതി വിധിയാണ് ഇന്നിപ്പോൾ ബി ജെ പിക്ക് തിരിച്ചടിയാകുന്നത്. അതുകൊണ്ട് തന്നെ ആയിഷ സുൽത്താനയ്ക്ക് നേരെ തൊടുത്തുവിട്ട ഈ അമ്പ് ലക്ഷ്യസ്ഥാനം പോലും കാണാതെ നിർവീര്യമാകും എന്നത് തീർച്ചയാണ്.